ಓಂ ಭೂರ್ಭುವ ಸ್ವಃ ತತ್ಸವಿದುರ್ವರೇಣ್ಯಂ ಭರ್ಗೋ ದೇವಸ್ಯ ಧೀಮಹಿ ಧಿಯೋ ಯೋ ನ ಪ್ರಚೋದಯಾ. ಗೌರಿ ಪ್ಲೀಸ್ ಪದಕ ಮಣಿ ಅಡಿಕೆ ನಿರ್ತೀಯೋ ನನ್ನಾಯ್ ಥ್ಯಾಂಕ್ ಯು. എന്താ ഈ കാണിക്കുന്ന തലവേദന എടുത്തെ തല പൊട്ടാറായി? എങ്ങനെ തല പൊട്ടാതിരിക്കും? ഇന്നലെ സ്വാമിജിയുടെ വശീകരണ പ്രസാദം മുഴുവൻ എടുത്ത് അകത്താക്കിയില്ലേ? എന്ത്, ഞാനോ? ഞാനിങ്ങനെ കേക്കിനകത്ത് വശീകരണ പ്രസാദം കൂടി ചേർത്തിരുന്നു. കേക്കില് സ്വാമിജിയുടെ വശീകരണ പ്രസാദം നീ അല്ല ഞാൻ കഴിച്ചു എന്നാണോ പറഞ്ഞിരുന്നത്? അപ്പോ ശിവന്റെ കാര്യം എന്തായി? അതല്ലേ, ഇതുവരെ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ശിവ, എല്ലാം മാറിയോ? നിങ്ങൾ നേരത്തെ എഴുന്നേറ്റിരിക്കുന്നു, എന്റെ മോദം പറ്റിയെ? എന്നിട്ട് ഉറങ്ങിയില്ലായിരുന്നോ? എങ്ങനെ ഉറങ്ങാനാ ശിവൻ? തനിക്ക് സുഖമില്ലായിരുന്നല്ലോ. പണ്ടുള്ളവർ പറയാറുണ്ട്, ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നു, നമ്മൾ ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരും എന്നൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് അത് സത്യമാണെന്ന് എനിക്ക് തോന്നണേ. അതൊക്കെ പോട്ടെന്ന്, തനിക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ ശിവൻ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. മരുന്ന് കഴിച്ചത് എന്ത്? അത് കഴിച്ചിട്ട് എന്തെങ്കിലും നടന്നാ? നാണക്കേടിന്റെ സകല മതിലുകളും ഇന്നലെ പൊളിഞ്ഞു വീണ. നാണക്കേടിന്റെ മതിലുകളല്ല, നാണത്തിന്റെ മതിലുകളടാ താഴെ വീണു ഉടഞ്ഞത്. പിന്നെ ഇന്നലെ ഒന്നും നടന്നില്ലടാ. അയ്യേ, എന്റെ പേര് കളഞ്ഞു കുടിച്ചില്ലേ? ഏട്ടന്റെ പ്ലാനും ഫ്ലോപ്പാക്കി, ഓം ഒന്നും ചെയ്തില്ല. ബട്ട് ഡോണ്ട് വറി, മൂന്നാമത്തെ പ്ലാൻ ഉണ്ടാക്കാം. വീണ്ടും സ്വാമിജിയോ? അതൊന്നും വേണ്ട, വേറെ പ്ലാൻ ഉണ്ടാക്കാം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് അവരെ തനിച്ചു വിട്ട അവരൊന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യും, അതാണ് ഇപ്പൊ ആവശ്യം. ഗുഡ് ഐഡിയ. ഏ, ഒന്ന് ചുമ്മാ തരുമോ? ഇവള് ഏട്ടനെ ദൂരത്തോട്ട് പറഞ്ഞയക്കാൻ നോക്കൂ, എനിക്ക് ഏട്ടനല്ലാതെ പറ്റില്ല. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും അടവ് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തേക്ക് പോവാം. അക്കച്ചയും വല്യേട്ടനെയും നമുക്ക് ഇവിടെ തനിച്ചാക്കാം. അതെ, കുറച്ച് സമയത്തേക്ക്. ഈ ഐഡിയ തരക്കട്ടില്ല കേട്ടോ, ഞാൻ സീനിയർ എംപ്ലോയീസിനോട് കാര്യം പറയാം. ഞങ്ങൾ വേണമെങ്കിൽ വീട്ടിലുള്ള ജോലിക്കാരോട് എല്ലാരോടും കാര്യം പറയാം. മുത്തശ്ശിയോടും സീനിയർ ഓപ്പറേഷനോടും കാര്യം പറയാം. അവരൊക്കെ പോയി കഴിഞ്ഞു. ശരി, നമുക്ക് ഗൗരി എടുത്തി മറ്റേ ആളും എന്തി എപ്പോഴും ലേറ്റ് ആയിട്ട് വന്നേ. നമുക്ക് ഇങ്ങോട്ട് എല്ലാരും കൂടി പോർത്ത് ഭവ്യ ഗെറ്റിംഗ് വെരി ലേറ്റ് പ്ലീസ്. അവിടെ നിക്ക്, എല്ലാരും വന്നേ, നമുക്ക് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കാം. മക്കച്ചി, ഞാൻ കാപ്പിക്കുള്ളതെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അവിടെ കഴിച്ചോളാം. ഒരു മിനിറ്റ്, നിങ്ങൾ എങ്ങോട്ടേ പോകുന്നെന്ന് പറ? പോകുന്നത് എവിടേക്ക് എന്ന് വെച്ചാ, ഈ എക്സിബിഷൻ, ആർട്ട് എക്സിബിഷൻ. ഹോങ്കരച്ചിട്ട് അറേഞ്ച് ചെയ്താ, ഞങ്ങളെയും കൊണ്ടുവന്ന് വേണ്ട. ഞാൻ പറയാൻ മറന്നു, എന്റെ കമ്മീഷണർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ വിളിച്ചിരിക്കുക, ഒരു പുതിയ മിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണത്രേ. അദ്ദേഹം അവിടെ കാത്തിരിക്കും. ചെല്ലട്ടെ, ഞാൻ നീയും ജിമ്മിന്റെ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോവായിരിക്കും അല്ലേ? ഞാൻ ഓഫീസിലോട്ട് പോകുമ്പോ പതിവായി പോകാറുണ്ടേ. നീപ്പോ എനിക്കിട്ട് ചൊറിഞ്ഞു. ഇതെന്തൊരു അതിശയോ, എല്ലാരും ഒറ്റയടിക്കങ്ങ് പോയത്. എനിവേ, ബാക്കിയുള്ളവരെ വിളിക്കുക, ലെറ്റ്സ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കിയോ? ശിവ, വീട്ടിൽ ഇപ്പൊ ആരും ഇല്ല. പിങ്കി ആന്റി, ജാനകി ആന്റി, അച്ഛൻ, ദേവനെങ്കിൽ എല്ലാരും മുത്തശ്ശിയുടെ പിക്നിക്കിന് പോയി. ഇന്നാണെങ്കിൽ ജോലിക്കാരെല്ലാം ഒറ്റയടിക്ക് ലീവ് എടുക്കുകയും ചെയ്തു. കാര്യം എന്താന്ന് ആർക്കറിയാം? അപ്പൊ ഇവിടെ വേറെ ആരും ഇല്ലെന്ന്? നമ്മള് മാത്രമേ ഉള്ളൂ ശിവൻ. അനികാപ്പ വീട്ടിൽ ആരും ഇല്ല. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്, എല്ലാരും കൂടി എങ്ങോട്ട് പോയതാണോ എന്തോ? വീട്ടിൽ ഒരാളും എനിക്ക് ഒന്നും ഇല്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ വീട്ടിൽ ആരും ഇല്ല എന്നൊക്കെ പറയുമ്പോ ഇല്ലാന്ന്.
അങ്ങോട്ട് മാറി നിന്നെ. ഇത്രയും കാലം എല്ലാത്തിനും കാത്തിരുന്നില്ലേ, രണ്ടു മിനിറ്റ് കൂടി കഴിയട്ടെ. നിക്കവിടെ, തന്റെ മുറിക്കകത്ത് ഒരു സർപ്രൈസ് ഉണ്ട്, അതും എടുത്തിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ പൂൾ സൈഡിൽ എന്നെ വന്ന് കാണണം. എന്തിനാ ഈ 2 മിനിറ്റും 5 മിനിറ്റും ഒക്കെ? പ്ലീസ് എനിക്ക് എന്നെ കൊണ്ട് നീ കാത്തിരിക്കാനൊന്നും സാരമില്ല. കാത്തിരിപ്പിന്റെ ഫലം മധുരമേറിയതാ. ഞങ്ങളുടെ ഒപ്പം ഈ കാർഡ് കളിക്കാതെ അമ്മയും ജാനകി ഇതെവിടെ പോയിരിക്കുക? വോക്സിന് പോയതാ, വോക്സിന്. ദേവണ്ണ ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മളിങ്ങനെ പിക്നിക്കിന് വന്നിരിക്കുമ്പോ ആ പഴയ കാലം ഓർമ്മ വരുന്നല്ലേ. സത്യമായിട്ടും പണ്ടൊക്കെ നമ്മൾ എല്ലാ വീക്കെൻഡിലും മുഴുവൻ ഫാമിലി ആയിട്ട് പിക്നിക്കിന് പോവായിരുന്നല്ലേ. ദേവട്ടാ, ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ മക്കളും വേണ്ടതായിരുന്നു. ശക്തി, അതിനിപ്പോ അവര് പിള്ളേരല്ലോ, വളർന്നുപോയില്ലേ. അതൊരു കാര്യം ശരിയാ ദേവട്ടാ, അതായത് നമ്മളെല്ലാം കിളവന്മാരാകും അല്ലേ. ഓ, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാ മതി, എന്നെ കണ്ട ഇപ്പോഴും ശിവന്റെ പെങ്ങളാണെന്ന് പറയുന്നു. അല്ല ദേവേട്ടാ, ദേവേട്ടന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പിക്നിക് പ്ലാൻ ചെയ്യണമെന്ന് തോന്നി. ആ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ ഓംകാരയും രുദ്രനും കൂടി പ്രത്യേകം പറഞ്ഞിരുന്നു, ഇന്ന് ഒരു കാരണവശാലും ഒബ്രോയ മനുഷ്യനിൽ നമുക്ക് പ്രവേശനമില്ല. അതെന്താ? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അനികയും ശിവനെയും കുറച്ചു നേരം തനിച്ചു വിടണമെന്ന് അവിടെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാൾ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്ത് ആയിട്ട് പോകുന്നു. എല്ലാരും ഇപ്പൊ ഒരുമിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ സന്തോഷം ഒരു പിക്നിക് മോഡിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടായാ മതിയായിരുന്നു അല്ലേ. ചിയേഴ്സ് ദേവേട്ടാ. ആ ചിയേഴ്സ് 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 ചിയേഴ്സ്. ആ ഒരു മിനിറ്റ് ഏട്ടാ, നിങ്ങൾ ഇയാളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ ചേട്ടാ, ഒരു സഹായം, ഈ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിക്കേ, ഇയാളെ നിങ്ങൾക്ക് അറിയാമോ? അതെ, എനിക്കറിയാം. ഇയാള് ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? എവിടെ താമസിക്കുന്നു ഒന്ന് പറയോ. നിങ്ങൾ ഇവിടുന്ന് നേരെ പോയിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോയാൽ മതി. താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇവിടുന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നാ. അതെങ്ങനെയാ നിനക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? നിനക്ക് എന്താ കണ്ണ് കണ്ടൂടെ? ഇവിടെ വർഷങ്ങളായിട്ട് ആരും താമസമില്ല എന്ന് ഈ വീടിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ. ആൻഡ് ഐ എം ഷുവർ ഇവിടുത്തെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എന്നെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇത്രയും ദൂരം വന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. നിനക്കും അറിയാവുന്ന കാര്യല്ലേ, ആ സൂപ്പർവൈസർ കല്യാണി മിൽസിന്റെ രഹസ്യം അറിയുന്നവരിൽ പ്രധാന കണ്ണിയാണ്. അയാളുടെ കയ്യിൽ ഉറപ്പായി നമുക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവും. എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം. അതെന്താണ്? ഇവിടെ ഉള്ളതെല്ലാം മോഷണം പോയിരിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്ക്, മോഷണം പോയ സാധനവും തിരഞ്ഞു കണ്ടുപിടിക്കാലോ. ഈ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ എവിടുന്ന കണ്ടുപിടിക്കുക? അതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പെണ്ണ് പെണ്ണ് വേളി പെണ്ണ്, കണ്ണ് കണ്ണ് നീല കണ്ണ്, കണ്ടാൽ തൊട്ടു നോക്കാൻ മോഹമായി. തൊട്ട് തൊട്ട് പ്രേമം വേണ്ട, കണ്ണിൽ കള്ളനോട്ടം വേണ്ട, തങ്കത്തിങ്കൾ ഉണരും നേരമായി. പുല്ലാങ്ങികൾ പൂക്കും മേട്ടിൽ, മഞ്ഞോലും ഈ സ്നേഹക്കൂട്ടിൽ, ചൊല്ലു പാടാ പൈങ്കിളി, മുത്തം കൊണ്ടു മൂടാ ഞാനടി. മുത്ത് മുത്ത് മുത്തം വേണ്ട, മുത്താരണി പന്തൽ വേണ്ട, മുല്ലത്തിന്നലകളേ മാഞ്ഞു. Thank you.
എന്നെ നീ എന്തിനാ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? മോഷണ സാധനങ്ങളൊന്നും ആരും ഒരിക്കലും വീട്ടിൽ വെക്കാറില്ല. അതൊക്കെ കിട്ടുന്ന സ്ഥലമാ ഇത്. അതെയോ? നിനക്ക് നന്നായിട്ട് അറിയാലോ. എക്സ്പീരിയൻസ് മൈ ഡിയർ, ഞാൻ ഇതുപോലത്തെ ഗെയിമിലെ സീനിയർ പ്ലെയറാ. നമ്മൾ തിരയുന്ന സാധനം മറ്റാർക്കും പ്രയോജനമുള്ളതല്ല, അതുകൊണ്ട് തന്നെ ആരും അത് വാങ്ങിക്കില്ല. നമ്മൾ ഈ തിരയുന്ന സാധനം മറ്റാർക്കും പ്രയോജനമുള്ളതല്ല, സോ ഒബ്വിയസ്ലി അത് വേറെ ആരും വാങ്ങില്ല. എന്നാലും ഇത്രയും വലിയ മാർക്കറ്റിൽ നമ്മളത് എങ്ങനെ തിരഞ്ഞു കണ്ടുപിടിക്കാം? തന്നെയല്ല, നമ്മൾ തിരയുന്ന സാധനം നമുക്ക് എന്താണെന്ന് പോലും അറിയില്ല. അത് രണ്ടാമത്തെ കാര്യമല്ലേ, ആദ്യം ഇവിടുത്തെ മോഷണ സാധനങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന മെയിൻ ആളെ കണ്ടുപിടിക്കണം. ദേ അവിടെ നോക്കിയേ, ഇലക്ട്രോണിക് ഷോപ്പ്, അവിടെ ചെന്നാൽ ചിലപ്പോൾ കാര്യം നടന്നേക്കും. എന്നാ പിന്നെ താമസിക്കണ്ട, നമുക്ക് പെട്ടെന്ന് അവിടെ പോയി ചോദിക്കാം. വേഷം മാറാൻ നീ റെഡി ആയിക്കോ. എന്നുവെച്ചാ? എന്ന് വെച്ചാൽ ഇവരോടൊക്കെ ഡീൽ ചെയ്യണമെങ്കിൽ ഇവരുടെ രീതിക്കനുസരിച്ചും നമ്മളെ തിരിച്ചറിയാത്തത് പോലെ അവിടെ നമ്മൾ ഇവരടുത്ത് ചെല്ലാൻ. നമ്മളെ ആർക്കും ഒരു സംശയവും തോന്നരുത്. ലെറ്റ്സ് ഗോ. പ്ലീസ്, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം ചോദിച്ചേക്കല്ലേ. ഇല്ല, ഞാൻ അതല്ല ചോദിച്ചേ. ശിവൻ, അടുത്ത സർപ്രൈസ് എന്താണെന്ന് താൻ ചോദിച്ചില്ലല്ലോ. അനിക, എന്നെ സംബന്ധിച്ചപ്പം നീ തന്നെയാണ് ഈ ലൈഫിലെ ഏറ്റവും വലിയ സർപ്രൈസ്. ഐ വാസ് ഹാപ്പി. അപ്പൊ ഈ സർപ്രൈസിന്റെ ഭാഗമായിട്ട് ഒരു സർപ്രൈസും കൂടി ഉണ്ട്. എന്താണത്? അതെന്തൊക്കെയാ? ഇത് തനിക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ശിവൻ. ശിവൻ തന്നെ പോലെ എനിക്കങ്ങോട്ടും അത്രയ്ക്ക് നല്ല രീതിയിൽ പാചകം ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ ഞാൻ ഈ ഉണ്ടാക്കിയത് സ്നേഹത്തിന്റെ കൂട്ടിച്ചേർത്ത ഒന്ന് കഴിച്ചു നോക്കുന്നേ. അനിക, നിനക്ക് ഇന്നലെ രാത്രിയിലത്തെ എന്റെ അവസ്ഥ എന്താന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട് ശിവൻ. അപ്പൊ താൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഉണ്ടാക്കിയ ഈ ഭക്ഷണം കഴിച്ചാൽ തനിക്ക് വീണ്ടും വയറുവേദന ഉണ്ടാവുന്നാണോ? അല്ല, ഞാൻ പറഞ്ഞത് നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യമല്ല, ഈ ഭക്ഷണം കഴിച്ചാലുള്ള എന്റെ അവസ്ഥയെ പറ്റിയാ പറഞ്ഞ. പ്രോബ്ലം ഉണ്ടായി പിന്നെ വേണ്ട ശിവൻകുട്ടി. താനിങ്ങനെ വീണെടുത്ത് കിടന്നുരുളേണ്ട കാര്യമൊന്നും ഇല്ല. പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ താൻ ഇങ്ങനെയുള്ള ഓരോ ഒഴിവ് കഴിവുകൾ പറയുന്നത്? എന്നാൽ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. തനിക്ക് വേണ്ടി ഞാൻ ആ കഴിക്കുന്ന സൈറാബാനുവിനെ വരെ കുടിക്കാൻ തുടങ്ങി, എന്നിട്ടും താൻ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ലെന്ന് വെച്ചാൽ എന്ത് കുന്തോ ആവട്ടെ. താൻ ഇത് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? കഴിക്കുമല്ലോ, ഞാനത് കഴിക്കുന്നു. ഇതല്ലേ? ഇത് തന്നെ കഴിക്കുക. ഇതാണ് തമിഴ്നാട്ടിലെ പഴയ ഹീറോയിൻ ഖുഷ്ബുവിനെ പോലിരിക്കുന്ന ഖുഷ്ബു ഇഡ്ലിയുടെ ചേച്ചി തടിച്ചി പാസ്ത. നിനക്ക് പാസ്ത ഉണ്ടാക്കാനൊക്കെ അറിയോ? എങ്ങനെ മാനേജ് ചെയ്തേ? ഇന്റർനെറ്റിൽ നോക്കി ഉണ്ടാക്കി ഒരുവിധം മാനേജ് ചെയ്തിട്ടുണ്ട്. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്താ ശിവൻ താൻ എന്താ പറഞ്ഞ? വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇത്രയും കഷ്ടപ്പെടേണ്ടതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ ഞാൻ ചോദിച്ചതേ. താൻ എന്റെ കഷ്ടപ്പാടിനെ കുറിച്ചൊന്നും ഓർക്കണ്ട, താൻ ഇതങ്ങ് കഴിച്ചാ മാത്രം മതി. നീ ആദ്യം കഴിക്കാ. അനിക, ഞാൻ തനിക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കിയത്, അപ്പൊ താൻ കഴിച്ചാ മതി. ഓഫ് കോഴ്സ്. ഇതാണ് അനിക സ്പെഷ്യൽ. ഒരു മിനിറ്റ്. പിന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞു. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ, ഞാനോട് ആരാ വന്നിരിക്കുന്നെന്ന് നോക്കിട്ട് വരട്ടെ ട്ടോ. ഓക്കേ ശിവൻ, ശിവൻ അവിടെ നിൽക്ക്. ഞാൻ ഉണ്ടാക്കിയ പാസ്ത പോലും കഴിച്ചില്ല. നല്ല മണം വരുന്നുണ്ട്. പണികളൊക്കെ ശ്രദ്ധിച്ചു ചെയ്യണം. ഞാൻ ഫർണിച്ചർ എല്ലാം പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് എല്ലാം നന്നായിട്ട് കവർ ചെയ്തിട്ട് പണി തുടങ്ങാവൂ. കിരൺ എന്താ ഇവിടെ? ഒന്നുമില്ല സാറേ, ഇവരെല്ലാം പെയിന്റേഴ്സ് ആവും. ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി വന്നു. ഇപ്പോഴോ? പിന്നെന്തിനാ മുഖത്തേക്ക് നോക്കിക്കണേ? പോവാ നോക്ക്. ഇന്നിവിടെ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ധാരാളം. ചെല ചെല ചെല. ഹൂ,
ഹായ് മാഡം. ഹായ് സാർ. ഹലോ. ഹലോ. ആ പറയൂ. ഞങ്ങൾക്ക് കുറച്ച് ഓൾഡ് VHS വേണം. അതായത് മിസ്റ്റീരിയസ് ഓർ ഓൾഡ് ആൻഡ് സ്ട്രേഞ്ച് ഫൂട്ടേജസ് ഉള്ളത്. ഇറ്റ്സ് ഫോർ ഡോക്യുമെന്ററി. വൈ നോട്ട്? ഐ ഗോട്ട് സോ മെനി ഓൾഡ് VHS. ഫോർ വാട്ട്? നമ്മൾ തിരയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഉള്ളതൊക്കെ മോഷണ വസ്തുക്കളാ. ഇയാളുടെ കണ്ണി പൊടിയിടാൻ ഇതൊക്കെ ചെയ്തേ പറ്റൂ. സോറി മാഡം, ഇതിന് കവറില്ല. നോ പ്രോബ്ലം. ഹൗ മച്ച് ഫോർ ദീസ്? 500 റുപ്പീസ്. ഓക്കേ, ഐ വിൽ ഗിവ് യു $10. കുഴപ്പമില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങ് തന്നേക്ക്. $10. താങ്ക് യു. ഓ വെൽക്കം. താങ്ക് യു. ഷാൽ വി ഗോ? യാ. ഹലോ മാഡം. ഹലോ. Hello, sir. Hello. You want old and mysterious tapes with interesting secrets? Yeah. Where? Show me. Come, my shop. That way. Okay. That way. Come, okay. Come. Come, sir. Hmm. This is my shop. Nice. Oh, nice, good. പുതിയതുണ്ട്, പഴയതുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. Very good. നിങ്ങൾക്ക് എന്താ വേണ്ട പറയേ. ഞങ്ങൾക്ക് ഓൾഡ് VHS വേണം. Yeah, old. ഇപ്പോ കൊണ്ട് നോക്കിയേ മാഡം, ഇത് ഓൾഡ് ആണ്, ഒറിജിനൽ ആണ്, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. വാട്ട് ഈസ് ദിസ്? ഇതിനകത്ത് എന്താ ഉള്ളത്? യു നോ ബോളിവുഡ് ഹീറോ ഹീറോയിൻസ് പ്രൈവറ്റ് മൂവ്മെന്റ്സ് സീക്രറ്റ്സ്, അതിന്റെ മേക്കിംഗ്. ഇത് നീ തന്നെ പിടിച്ചോ. എനിക്ക് ആവശ്യമുള്ളത് ഇതല്ല, എനിക്ക് കല്യാണി മിൽസിലെ ഇൻസിഡന്റ് ഫൂട്ടേജസ് ആവശ്യമുള്ളത്. ചിലപ്പോ നിങ്ങക്ക് അത് പ്രയോജനപ്പെട്ടാലോ. ചെന്നെടുത്തിട്ട് വാ. എന്തുപറ്റി ശിവൻ? ഒന്നുമില്ല, കുറച്ച് പെയിന്റേഴ്സ് വന്നിട്ട് നമ്മുടെ ഹാള് പെയിന്റ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ അവരെ പറഞ്ഞു വിട്ടു. അതെന്തിനാ? ഇന്നത്തെ ദിവസം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഇവിടെ ആരും വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അതെന്തുകൊണ്ട്? ചിരി വരുന്നുണ്ടല്ലേ. ഈ ടേപ്പിൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ടായിരുന്നെങ്കിൽ. ഐ ഹോപ്പ് സോ. ഇത് ദേവൻ ഒബ്രോയാണ്. ഇതിനർത്ഥം ഡാഡി പറഞ്ഞറിഞ്ഞത് ശരിയായിരുന്നു. കല്യാണി മിൽസിന് തീയിട്ടത് ഒബ്രോയ്മാരിൽ ഒരാൾ തന്നെയാണ്, ദേവൻ ഒബ്രോയ്. നീ കാരണം ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഒരുപാട് സഹിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ അതിനെല്ലാം പകരം വീട്ടാനുള്ള സമയമായി. നീ എൻ്റെ കുടുംബമാണ് തകർത്ത് കളഞ്ഞത്. ഇനി തകരേണ്ടത് നിന്റെ കുടുംബമാണ്. അത് ഞാൻ ചെയ്തിരിക്കും.